സംസ്കാരം, ചൈതന്യം നിങ്ങളുടെ മുന്നിലേക്ക്. തിരുവോണം സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ, നന്മയുടെ, നിറവിൻ്റെ, ശ്രേയസ്സിൻ്റെ, ആരോഗ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, എന്ത് വേണമെങ്കിലും പറയാം, തിരുവോണം അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ തിരുവോണം എന്ന് പറയുമ്പോഴത്തേക്ക് ഭാവി, സമൃദ്ധിയുടെ ഭാവി. ഈ സമൃദ്ധി എന്ന് പറയുന്നത് എന്താണ്? അതിൽ പ്രത്യേകിച്ച് നാല് കാര്യങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴേ സമൃദ്ധി ഉണ്ടാവും. സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ ഐശ്വര്യം. അപ്പോൾ ഐശ്വര്യം എന്നുള്ളതിൻ്റെ പൂർണ്ണതയാണ് സമൃദ്ധി. അപ്പോൾ അതിൽ നാല് കാര്യങ്ങൾ നമുക്ക് ചേരണമെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം സന്തോഷം. സന്തോഷം ഇല്ലെങ്കിൽ സമൃദ്ധി ഉണ്ടാവില്ല, അഭിനയിക്കാനേ പറ്റും. സന്തോഷം വേണം, മനസ്സിന് സന്തോഷമുണ്ടാകും, വീട്ടിൽ സന്തോഷമുണ്ടാകും, കൂടെ നിൽക്കുന്നവർക്ക് സന്തോഷമുണ്ടാകണം. ഓക്കെ, സന്തോഷം ഉണ്ടാവാൻ എന്താ വേണ്ടത്? സ്നേഹം ഉണ്ടാവും. എന്നോട് സ്നേഹമാണ്, ഒരു കുഞ്ഞിന് അച്ഛനോട്, അമ്മയോട്, അല്ല കുഞ്ഞിനോട്, ഇങ്ങനെയുള്ള പരസ്പര സ്നേഹം. എന്തിനാ, ഒരു നായ്ക്ക് നമ്മളോട്, നമുക്ക് നമ്മൾ കൊടുക്കുന്നപ്പോൾ നായ നമ്മുടെ സ്നേഹം കാണിക്കും. പൂച്ച, പ്രാവ്, തത്ത, എല്ലാം പെറ്റുകളെല്ലാം. അവിടെ സ്നേഹം എന്നുള്ളതിന് വളരെ വലിയൊരർത്ഥമാണ്. സ്നേഹം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഈ സ്നേഹം വരണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. ഇവൻ എന്നെ ഉപദ്രവിക്കുമോ എന്ന് തോന്നിയാൽ, ഒരു നായ്ക്ക് നമ്മളോട് സ്നേഹം കാണില്ല, അവൻ കുരച്ചുകൊണ്ട് മാറിപ്പോകും, ശത്രുവാണോ ഇല്ലേ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ വിശ്വാസം വേണം. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വിശ്വാസം, അയൽപക്കക്കാരുമായിട്ടുള്ള വിശ്വാസം, സംഘടനയിലുള്ള വിശ്വാസം, ഇങ്ങനെ വിശ്വാസം എല്ലാ മേഖലയിലും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കൂടെ കിടക്കുന്ന ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള വിശ്വാസം, ഭർത്താവിനും ഭാര്യയിലുള്ള വിശ്വാസം, ഇതെല്ലാം വിശ്വാസത്തിൻ്റെ പല കോണുകളും പല തലങ്ങളുമാണ്. അപ്പോൾ വിശ്വാസം, സ്നേഹം, സന്തോഷം. അപ്പോൾ ഈ വിശ്വാസം വേണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണേൽ ആത്മാർത്ഥത വേണം. ഇത് അഭിനയിക്കുകയല്ല, കള്ളത്തരമല്ല, വെറുതെ വീൺവാക്കല്ല എന്നുള്ളത് മറുഭാഗത്ത് നിൽക്കുന്ന ആർക്കാണോ അവർക്ക് അത് ഫീൽ ചെയ്യണം. ആത്മാർത്ഥത. അപ്പോൾ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടാവും, വിശ്വാസം ഉണ്ടെങ്കിൽ സ്നേഹം ഉണ്ടാവും, സ്നേഹം ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും. സന്തോഷം ഇത് നാലെല്ലാം വന്ന് ഒരുമിച്ച് വരുമ്പോൾ സമൃദ്ധി ഉണ്ടാവും. തിരുവോണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആകത്തുക പറയണമെങ്കിൽ അത് തന്നെയാണ്. ഇതെവിടെയാണ് നമുക്ക് ശരിയാക്കേണ്ടത്? നമ്മൾ ചിന്തിക്കണം. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഈ തിരുവോണത്തിൻ്റെ പ്രത്യേകത, ചൈതന്യം നമ്മളുടെ മുമ്പിൽ സമൃദ്ധിയുടെ ഭാവി എന്നുള്ള, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ. ഇപ്പോൾ ഇതെല്ലാം വിശ്വാസത്തിൻ്റെ വർദ്ധപ്പ്. നമ്മൾ ഈ പ്രോഗ്രാം കേൾക്കുന്നതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഇതിലാണ്. അമ്പലത്തിൽ പള്ളിയിലൊക്കെ പോകുന്നത് നമ്മൾ വിശ്വാസത്തിൻ്റെ ഇതിലാണ്. അപ്പോൾ ഭാവി എന്ന് പറയുമ്പോൾ മുൻകൂട്ടി അറിയാനുള്ള ഒരു ത്വര, ആകാംക്ഷ. അതൊരു അവകാശമല്ല, ആകാംക്ഷ. അവിടെ വിശ്വാസമായിട്ട് കണക്റ്റഡാണ്. അപ്പം നമ്മുടെ ഭാരതീയ സംസ്കൃതിയിൽ ഒത്തിരി ഒത്തിരി ഈ മുൻകൂട്ടി അറിയാനുള്ള പദ്ധതികൾ, ശാസ്ത്രീയ വശങ്ങളിൽ ഒത്തിരി 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 ഉണ്ട്. പല മേഖലയിൽ, പല രാജ്യത്ത്, പല സ്റ്റേറ്റിൽ, പല നാട്ടിൽ, പല സാമ്പ്രദായിക രീതിയിൽ പണ്ടേക്ക് പണ്ടേ ഉണ്ട്. ചിലയിടത്തത് പക്ഷിശാസ്ത്രമായിട്ട് വരും, ഗൗളിശാസ്ത്രമായിട്ട് വരും, ഹസ്തരേഖാശാസ്ത്രമായിട്ട് വരും, നാളികേരം, നാളികേരം ഉരുട്ടി പ്രശ്നം പറയുന്നു, താംബൂല ശാസ്ത്രം, കവടി, കവടി നിരത്തി പ്രശ്നഫലമായിട്ട്, നിമിത്തത്തെ കൊണ്ടുള്ള ശാസ്ത്രമുണ്ട്, ജാതകമെഴുതി ഗോളനിർവചനം കണ്ടുകൊണ്ട് ലഗ്നത്തിൽ ജനിക്കുന്ന സമയത്തിൽ കണ്ടുകൊണ്ട് ജാതകത്തിൽ കൂടി അതറിയാനുള്ള ശ്രമം. ഇങ്ങനെ പല തരത്തിലുള്ള വിഷൻസ്, ആസ്ട്രോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ദൈവികമായിട്ടുള്ള കാര്യം.
അപ്പോൾ ഈ മേഖലയിലൊക്കെ തന്നെ നമുക്ക് വിശ്വാസവും വേണം, താല്പര്യവും വേണം. അപ്പോൾ ഈ മേഖലയിൽ അത് സക്സസ്ഫുൾ ആകുന്നത് എങ്ങനെയാണ്? അവിടെയും നമ്മുടെ ഭാരതീയ സംസ്കൃതിയിൽ വളരെ വ്യക്തമായിട്ടും പറഞ്ഞു, ഗുരു എന്നുള്ളൊരു സങ്കല്പമാണ്. ഇത് പുസ്തകത്തിൽ കൂടിയോ ഇൻ്റർനെറ്റ് വഴിയോ ലൈവായിട്ടോ ഒക്കെ കുറേ കാര്യങ്ങൾ ഗ്രഹിക്കാം പഠിക്കാമെങ്കിലും പ്രാവർത്തികമാക്കണമെങ്കിൽ അതിന് വ്യക്തമായുള്ള ഗുരു വേണം. ഗുരു സമ്പ്രദായം പഠനത്തിന് മാത്രമല്ല, എല്ലാ മേഖലയിലുണ്ട്. നമ്മൾ ആലോചിച്ച് പുറകോട്ട് നോക്കിയാൽ മതി, ഏത് കാര്യത്തിനും നമുക്കൊരു ഗുരു ഉണ്ടാവും. ഏത് കാര്യത്തിനുണ്ടാവും, സൈക്കിള് പഠിക്കാന്, ഡ്രൈവിങ്ങിന്, എന്ത് കാര്യത്തിനും നമുക്ക് ഇത് കാണിച്ച് തരുന്ന ആൾ നമ്മുടെ ഗുരുവാണ്. അപ്പോൾ ഈ ഗുരു പരമ്പരയെ നമ്മൾ അത്രത്തോളം മാതാ പിത ഗുരു ദൈവം എന്നുള്ള സ്ഥാനത്തിൽ ഗുരുവിന് വന്നിരിക്കുന്ന ആ ഇരിപ്പിടം പീഠം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ വളരെ വളരെ വലുതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇന്നത്തെ തിരുവോണ ആഘോഷവേളയിൽ എല്ലാവരും സമൃദ്ധിയുടെ കാര്യങ്ങൾ, സന്തോഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നു, ഓടുന്നു, പ്രവർത്തിക്കുന്നു, വർക്ക് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് പഠിക്കുന്ന കുട്ടികൾ മുതൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അവിടെ നോക്കുമ്പോൾ ഈ തിരുവോണത്തിൻ്റെ പ്രത്യേകത, കുറച്ച് കാര്യങ്ങൾ പ്രകൃതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞ 3-4 വർഷമായിട്ട് തടസ്സപ്പെട്ടിരിക്കുന്നത് ഈ വർഷം നമുക്ക് ഒന്ന് ഉണർന്ന് ആഘോഷിക്കാൻ പറ്റും. ഒത്തിരി ഒത്തിരി ആഘോഷങ്ങൾ നമ്മുടെ സാംസ്കാരിക ഹിന്ദു ഇത് തത്വത്തിലുണ്ട്. ശ്രീകൃഷ്ണജയന്തി ആഘോഷമാണ്, ശിവരാത്രി ആഘോഷമാണ്, വിനായക ചതുർത്ഥി ആഘോഷമാണ്. എല്ലാ ആഘോഷങ്ങൾക്ക് നമുക്കൊരു കുറവില്ല. പക്ഷെ ഓരോ ആഘോഷത്തിൻ്റെ പിന്നിലും ആചരിക്കുന്നതിൻ്റെ പിന്നിലും അത് നമ്മൾ കൊണ്ടാടുന്ന അവസ്ഥയിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്നുള്ള നെക്സ്റ്റ് ഒരു വർഷത്തേക്ക് നമുക്കിതെങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അവിടെ നോക്കുമ്പോൾ മാസഫലത്തിന് അതിൻ്റെ ഫലമുണ്ട്, വർഷഫലമുണ്ട്, തിഥി ഫലമുണ്ട്, വാരഫലമുണ്ട്, രാശിഫലമുണ്ട്, ഗോചരഫലമുണ്ട്, താംബൂല ലക്ഷണഫലമുണ്ട്, പ്രശ്ന ആരൂഢ ഫലമുണ്ട്. മാസഫലം എന്ന് പറയും 12 മാസങ്ങളാണ്. അതിലേറ്റവും പ്രധാന ഈ ചിങ്ങമാസം നമ്മുടെ മലയാളികളുടെ വർഷാരംഭ പ്രത്യേകിച്ച്. അപ്പം അതിൽ ഈ മാസഫലത്തിൽ നമുക്ക് നോക്കുമ്പോൾ ചിങ്ങമാസത്തിൽ പിറന്നവരെ സമയത്തോളം ഏത് നക്ഷത്രക്കാരായിക്കോട്ടെ 27 നക്ഷത്രങ്ങളുണ്ട്, അശ്വതി മുതൽ രേവതി വരെ. ചിങ്ങമാസത്തിൽ പിറന്നവർക്ക് ഈ വരുന്ന തിരുവോണം വരെ, അടുത്ത വർഷത്തെ തിരുവോണം വരെ ഒരു വിധത്തിൽ തടസ്സങ്ങളൊക്കെ മാറ്റി വളരെ വലിയ ടാർഗറ്റ് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സാഹചര്യം അനുകൂലമാണ്. അതിൽ വിദേശത്ത് നിൽക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളവർക്ക് അത് മാറി ഈ ഒരു വർഷം കൊണ്ട് ഏതാണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ലക്ഷ്യത്തിലേക്ക്, ബാധ്യതകളൊക്കെ തീർത്ത് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അത് തൊഴിലായിരുന്നാലും ബിസിനസ്സായിരുന്നാലും പഠനമായിരുന്നാലും എന്ത് കാര്യത്തിലായിരുന്നാലും നമ്മുടെ രാജ്യത്ത് പുറത്ത് നിൽക്കുന്നവരെ സമയത്തോളം ഈ വർഷം, പ്രത്യേകിച്ച് ചിങ്ങമാസത്തിൽ ജനിച്ചവരോ, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഇംഗ്ലീഷല്ല, ചിങ്ങമാസത്തിൽ പറന്ന അശ്വതിയെന്നോ തൃക്കേട്ടെന്നോ തിരുവോണമെന്നോ മകയിരെന്നോ ഏത് നാളുകാർക്കായിരുന്നാലും ശരി തന്നെ ഈ ഒരു വർഷം മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷയിൽ കൊണ്ടുപോയി മുമ്പ് പല പ്രശ്നങ്ങൾ, ലോക്ക്ഡൗണും കൊറോണയും പ്രളയവും കാരണമൊക്കെ നീണ്ടു 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 പോയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴി പോസിറ്റീവാണ്. പക്ഷെ കഠിനാധ്വാനം വേണം, ഇവിടെ പറയാൻ പറ്റില്ല, എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ, അത് സഹായിക്കുമോ ഇവർ സഹായിക്കുമോ. നമ്മളൊരു തീരുമാനമെടുത്താൽ ചിങ്ങ മാസക്കാരൊക്കെ സംബന്ധിച്ചോളം അടുത്ത ചിങ്ങ 1 മുമ്പ് തന്നെ ഇപ്പോൾ നമ്മൾ കുറിച്ച് വെക്കുക ഡയറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നല്ല നമുക്ക് പോസിറ്റീവായിട്ടുള്ള മുന്നോട്ട് കയറി വരാനും അതിൽ സക്സസ് ആകാൻ പറ്റും. പരീക്ഷ ഉൾപ്പെടെ മുടങ്ങിക്കിടന്ന എക്സാം, അരിയസ് ഉള്ളതെല്ലാം ഉൾപ്പെടെ വളരെ മാറ്റം. അത് കഴിഞ്ഞാൽ പിന്നെ കന്നിമാസ, കന്നിമാസത്തിൽ പറന്നവരെ സമയത്തോളം
സന്താനഭാഗ്യം, അതായത് ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ പരാജയപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാവും, അനുകൂലമുണ്ടാവും. സന്താനഭാഗ്യം, രണ്ടാമത്തെ കുഞ്ഞ് എന്നുള്ളൊരു സ്വപ്നം നീണ്ടു നീണ്ടു പോകുന്നത്. വീട്, ഗൃഹം വെക്കണം, മാറണം, സ്ഥലം വാങ്ങണം, ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല, നീണ്ടു നീണ്ടു പോവുക. പക്ഷെ അതിന് ഒരു വ്യക്തതയോടുകൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ അടുത്ത കന്നിമാസത്തിന് മുമ്പ് തന്നെ, പ്രത്യേകിച്ച് തിരുവോണത്തിന് മുമ്പ് തന്നെ, അതിലൊരു അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. ഇവിടെ അഷ്ടനീരാഞ്ജനം, ശാസ്താവിന് അഷ്ടനീരാഞ്ജനം ചെയ്യുന്നത് ഉചിത. എട്ട് ശനിയാഴ്ച, ഈ ശനിയുടെ നെഗറ്റീവ്സ് വരാതിരിക്കുകയാണ്. എട്ട് ശനിയാഴ്ച അടുത്തുള്ള ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്താൽ മതി. പിന്നെ തുലാമാസം, തുലാമാസത്തിൽ പറന്നവർക്ക് അടുത്ത തിരുവോണത്തിന് മുന്നേ മുടങ്ങിക്കിടക്കുന്ന യാത്രകളുണ്ടെങ്കിൽ അനുകൂല. വിദേശത്ത് പോകാൻ വേണ്ടി പഠനത്തിനോ മിഡിൽ ഈസ്റ്റിലോ ജോലിക്കോ അല്ലെങ്കിൽ ബിസിനസ്സിനോ അല്ലെങ്കിൽ കാനഡ, യു കെ, യൂറോപ്പ് മേഖലയിലേക്ക് പോകാൻ താല്പര്യപ്പെട്ട് വരുന്നു, ആ പ്രോസസ്സിങ്ങൊക്കെ ബ്രേക്കായി നിൽക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള വഴി തെളിഞ്ഞു വരാൻ, പക്ഷേ നമ്മൾ ശ്രമിക്കണം. അത് രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം എന്ന് വിചാരിച്ചൊരു കാര്യമില്ല. നമുക്ക് നമ്മുടേതായുള്ള തീരുമാനമുണ്ട്. ഓരോരുത്തരും ഓരോ തരത്തിൽ പറയും, അതിനി ഇപ്പം ശരിയാവില്ല, നിന്നെ കൊണ്ട് പറ്റില്ല. നമുക്ക് നമ്മൾ തന്നെ മാർക്ക് ഇടണം, മറ്റുള്ളവരാരും മാർക്ക് ഇട്ട നമ്മളെ ഭാവി തെളിക്കേണ്ട കാര്യമില്ല. അത് തീരുമാനമുണ്ടായാലും തീർച്ചയായും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണോ അത് മുടങ്ങിക്കിടന്നിട്ടുണ്ടെങ്കിൽ അത് മാറി കാര്യങ്ങൾ, പ്രോസസ്സ് നമുക്ക് പോസിറ്റീവായിട്ട് ലക്ഷ്യത്തിലെത്താൻ പറ്റും. പിന്നെയോ ചില പിതൃകർമ്മങ്ങൾ മുടങ്ങി കാണുന്നുണ്ട്. തുലാമാസക്കാരെ പറ്റിയിട്ട് നോക്കുമ്പോൾ അനുകൂലമാണ്. വളരെ നല്ല രീതിയിൽ പിതൃപൂജകൾ ചെയ്ത് പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങുക എന്നുള്ളത് സത്യം, അനുകൂലമാണ്, യാതൊരു സംശയമില്ല. തുലാമാസത്തിൽ പറഞ്ഞിട്ടുള്ള നക്ഷത്രക്കാരിലെ ഒരു ഗുണകരമായിട്ടുള്ള കാര്യം, പ്രൊഫഷണലിസത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ, അതിൻ്റെ എൻട്രൻസ് കോച്ചിങ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിരിക്കുന്നവർക്ക് വ്യക്തമായിട്ടും അടുത്ത തിരുവോണത്തിന് മുമ്പ് അതിനുള്ള സാഹചര്യം നമുക്ക് അനുകൂലമായിട്ട് വരും. പക്ഷേ പുറകോട്ട് നമ്മൾ മാറിയാൽ വീണ്ടും ഒരു വർഷം ലോസാണ്. പ്രൊഫഷണലിസത്തിലേക്ക് തുലാം മാസത്തിൽ പിറന്നവരെ സമയത്തോളം പ്രൊഫഷണലിസത്തിലേക്ക് പോകാനുള്ള, അതായത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആ മേഖലയിലേക്ക് എത്താൻ കഴിയുന്ന, പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്കും അനുകൂലമായിട്ടുള്ള ഡിസിഷൻ, ഉത്തരവ് കിട്ടാനുള്ള സമയമാണ്. പല കാരണങ്ങളിലും മുടങ്ങിക്കിടങ്ങുന്നത് കോക്കസ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് കാരണം. വൃശ്ചികമാസം, വൃശ്ചികമാസത്തിൽ പറഞ്ഞവരെ സമയത്തോളം നോക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ അധികരിച്ച് വരുന്ന സമയമാണ്. അത് വേണ്ടപ്പെട്ട ആൾക്കാരുടെ പിന്തുണ കിട്ടാത്തത് കൊണ്ടുള്ള വിഷമവും ബുദ്ധിമുട്ടും, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ ഇതിനിവിടെ ട്രീറ്റ്മെൻറ്റ് വേണമെന്നുള്ളതാണ്. അപ്പോൾ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യണം. കാരണം എതിർപ്പ് അസൂയക്കാരുടെയാണ്. രക്തപുഷ്പാഞ്ജലി മുടങ്ങാതെ ആഴ്ചയിൽ ചൊവ്വയോ വെള്ളിയോ രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി ചെയ്താൽ വളരെ നല്ല മാറ്റമുണ്ട്. എത്ര എതിർപ്പും കാര്യങ്ങളും മാറും. ജയിലിൽ പോകേണ്ട അവസ്ഥ, കോടതി നടപടികളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അനുകൂലമായിട്ടുള്ള മാറ്റം നമുക്കുണ്ടാവും. അത് ജഡ്ജിയിൽ നിന്നോ അല്ലെങ്കിൽ എതിർകക്ഷിയിൽ നിന്നോ ഒക്കെ കാര്യഗൗരവം മനസ്സിലാക്കി നമ്മുടെ ഭാഗം ശരിയാണെന്നുള്ളത് ബോധ്യമായി സെറ്റിൽമെൻ്റ് ആവും, യാതൊരു സംശയമില്ല. വൃശ്ചിക മാസത്തിൽ ജനിച്ചവരെ സമയത്തോളം നോക്കുമ്പോൾ രണ്ട് കാര്യം കൂടി വളരെ പ്രധാനമായിട്ട് അതിലുണ്ട്. വൃശ്ചിക മാസത്തിൽ ജനിച്ചവരെ സമയത്തോളം നോക്കുമ്പോൾ ഈ ശാപപാപ ബന്ധനങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറും, വളരെ ഐശ്വര്യമാണ്. സർപ്പശാപം, ദുർമൃതി ശാപം, കന്നി കുഞ്ഞ് മരിച്ചതിൻ്റെ ശാപം കുടുംബത്തിലുണ്ടെങ്കിൽ അതൊക്കെ മാറാണ് സാഹചര്യം. കുടുംബമൂർത്തികളെ
പലതും പലരും ആചരിച്ച് വന്നിട്ടുള്ളത് മറന്നിട്ടുള്ളത് ഉപേക്ഷിച്ചിട്ടുള്ളത് നഷ്ടപ്പെട്ടിട്ടുള്ളത് അറിഞ്ഞുകൂടായി നിൽക്കുന്ന മന്ത്രമൂർത്തി യോഗീശ്വരൻ തമ്പുരാന്റെ സങ്കല്പിച്ച് ഒരു ഗുരു ഉപചാര ക്രിയ ത്രിസ്ഫുടാചാര്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ തരത്തിലുള്ള ദോഷങ്ങൾ മാറി അവരുടെ ഹെൽപ്പ് സപ്പോർട്ട് പ്രൊട്ടക്ഷൻ ഇത് നമുക്ക് ഗുണകരമായിട്ട് കിട്ടും. ഇനി ധനുമാസത്തിൽ പറഞ്ഞവരെ സമയത്തോളം നോക്കുമ്പോൾ കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങൾക്ക് മുടങ്ങിക്കിടക്കണം. ശ്രമിച്ചാൽ അനുകൂലം ചിട്ടി അല്ലെങ്കിൽ ബാങ്ക് വായ്പ അങ്ങനെ കടം കൊടുത്തതൊക്കെ തിരിച്ചു കിട്ടാനുള്ളത് അനുകൂലമായിട്ട് വരാനുള്ള ഗുണകരമായിട്ടുള്ള സമയമാണ്. ഇവിടെ വാഹന ഉപയോഗത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. ആക്സിഡൻറ്റ് വരാനുള്ള ചില സാഹചര്യങ്ങളുണ്ട്. അതിന് സാക്ഷാൽ ദുർഗാദേവിയെ സ്മരിച്ച് കുങ്കുമാർച്ചന ഭഗവതി ക്ഷേത്രത്തിൽ മാസത്തിൽ നമ്മുടെ നാളിൻ്റെ അന്ന് ചെയ്യുന്നത് ഉചിതമാണ്. വൃശ്ചിക മാസത്തിൽ പറഞ്ഞവരെ സംബന്ധിച്ചാൽ ആ നാളിൻ്റെ അന്ന് ദുർഗാദേവിക്ക് കുങ്കുമാർച്ചന ചെയ്യുന്നത് പ്രത്യേകിച്ച് 12 മാസം അടുത്ത തിരുവോണം വരെ അല്ലെങ്കിൽ അടുത്ത ജന്മനാൾ വരെ ചെയ്യുന്നത് വളരെ വളരെ ഉചിതമായിട്ടുള്ള സമയമാണ്. ധനുമാസത്തിൽ പറഞ്ഞവരെ സമയത്തോളം നോക്കുമ്പോൾ ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്. ചില ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ അകന്നുനിന്നവരൊക്കെ അനുകൂലിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ അസൂയക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ കരുതി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് പ്രശ്നമില്ല. മകരമാസത്തിൽ പറഞ്ഞവരെ സമയത്തോളം സ്ഥാനമാറ്റം ഗൃഹമാറ്റം വാഹനമാറ്റം വസ്തു കൈമാറ്റം ഇതൊക്കെ മുടങ്ങിക്കിടക്കുന്നത് നമുക്ക് പോസിറ്റീവാക്കി എടുക്കാൻ പറ്റും. അതിനുള്ള ഹെൽപ്പ് ആൾക്കാരുടെ സഹായം സാമ്പത്തികം പ്രതീക്ഷിക്കാത്തിടത്തുനിന്ന് നമുക്ക് വരും. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. 2 അധ്യാപക വൃത്തിയിൽ അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനിൽ നിൽക്കുന്നവർക്ക് ചില ചലഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതേ സംഭവം പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവർക്കും സ്ഥാനചലനം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ധനു മകരം മാസം ഇതിൽ 2 പേരിലും അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആദിത്യനും ശനിയും വല്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ്. മകരമാസത്തിൽ പറഞ്ഞവരെ സമയത്തോളം ഉദര സംബന്ധമായുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഉചിതമാണ്. ഉദര ദഹനക്കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സ്റ്റോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന് ട്രീറ്റ്മെൻറ്റ് നമ്മൾ മാറ്റിവെക്കാൻ പാടില്ല. മകരമാസത്തിൽ പറഞ്ഞവരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലേഡീസിനെ സംബന്ധിച്ചോളം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതിനും പ്രത്യേകം ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. കാരണം കേതുവിന് വക്രഗതിയുണ്ട്. കുംഭമാസത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചോളം വളരെ ഐശ്വര്യമാണ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് നന്മയുടെ ഭാവത്തിൽ നമുക്ക് സഹായമായിട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുണ്ട്. പ്രശ്നങ്ങളുള്ളത് പരിഹരിച്ച് സെറ്റിൽമെൻ്റ് ആവാൻ ന്യായമായിട്ടുള്ള കാര്യം അനുകൂലമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം വളരെ നല്ലൊരു മാറ്റം വേറൊരു ടേണിംഗ് പോയിൻറ്റിലേക്ക് നമുക്ക് പോകാനുള്ള സാധ്യത കുംഭമാസക്കാർക്ക് വളരെ അനുകൂലമാണ്. പക്ഷേ അതിന് നമ്മളും കൂടെ താല്പര്യപ്പെടണം. പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി മേഖല IT മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല മാറ്റത്തിൻ്റെ സമയമാണ്. നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടാൻ. അടുത്തത് മീനമാസം. മീനമാസത്തെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ 3 കാര്യങ്ങൾ വളരെ പ്രാധാന്യമാണ്. അതിലൊന്ന്, ഗൃഹത്തിൽ വാസ്തുദോഷങ്ങളുണ്ടെങ്കിൽ അത് തീർത്ത് കഴിഞ്ഞാൽ വരുന്ന 1 വർഷം അടുത്ത ജന്മനക്ഷത്രത്തിനകത്ത് തിരുവോണ ഫലമനുസരിച്ച് പറയുകയാണെങ്കിൽ ആ ഗൃഹസ്ഥാനത്ത് ലക്ഷ്മി സാന്നിധ്യം അനുകൂലം. വാസ്തു പൂജ ചെയ്യും. ഗൃഹത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ സ്ഥാപന ആണെങ്കിൽ സ്ഥാപനത്തിൽ ചെയ്യണം. നല്ല മാറ്റം ഉണ്ടാകും. പിന്നെയോ, സുബ്രഹ്മണ്യസ്വാമിക്ക് പാൽപ്പായസം നിവേദ്യം ചെയ്യുക. ആ നാളിൻ്റെ മീനമാസത്തിലെ നാളിൻ്റെ അന്ന് ചെയ്യുന്നത് വളരെ വിശേഷം. അല്ലെങ്കിൽ പക്കനാളിൻ്റെ അന്ന്, മാസത്തിലെ പക്കനാളിൻ്റെ അന്ന് ചെയ്യുന്നത് വളരെ വിശേഷം. ചില കാര്യങ്ങൾക്ക് സഹായവും തടസ്സവും മാറി
പെട്ട് നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അനുകൂല സാഹചര്യം നമുക്കുണ്ടാക്കണം. മേടമാസത്തിൽ പിറന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. അതിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ യാത്രാസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നവർക്ക് അനുകൂലം. അതോടൊപ്പം ഹെൽത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഹാർട്ടിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഹെൽത്ത് ചലഞ്ചസിനെ സംബന്ധിച്ചോളം കുറച്ച് ശ്രദ്ധയുണ്ടാകണം. മൃത്യുഞ്ജയ ഹോമം ഗൃഹത്തിലോ അമ്പലത്തിലോ ശിവക്ഷേത്ര സന്നിധിയിലോ ചെയ്യുന്നത് വളരെ വളരെ ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. മേടമാസത്തിൽ പറഞ്ഞവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ നമ്മൾ ബലിയാടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് പരിസരത്തുള്ള ചില ആൾക്കാരുടെ, അയൽപക്കക്കാരുടെ ചില പ്രശ്നങ്ങൾ നമ്മളെയും കൂടെ ബാധിക്കും. പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ ചിലപ്പോൾ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യങ്ങൾ വരും. പക്ഷേ ഒരു നയപരമായിട്ട് പോയി കഴിഞ്ഞാൽ ആ വക കാര്യങ്ങളിലുണ്ടാകുന്ന ദോഷങ്ങൾ നമുക്കോ നമ്മളെ കൂടെ നിൽക്കുന്നവരെയോ ബാധിക്കാതെ മാറ്റിയെടുക്കാം. നയപരമായിട്ടാണ് വാശി വേണ്ട, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരു വർഷത്തേക്ക് നമ്മൾ കരുതൽ വേണം. ഇടവമാസത്തെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ജനിച്ചവർ, ഇടവമാസത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഭാവ ഉദയ ഭാവുകസ്ഥാന ആധിപത്യം ഉണ്ട്. അതായത് സ്വന്തക്കാർ വഴിയുള്ള ചില ആൾക്കാരുടെ സ്വാർത്ഥത നടക്കാത്തതിൻ്റെ അസൂയയും വിളി അല്ലെങ്കിൽ ദൃഷ്ടി പാപം നമ്മളെ കുട്ടികളെ ബാധിക്കും. അവരുടെ എക്സാമിന് അതിന് ഫെയിലോറായിട്ട് വരും, വളരെ താഴോട്ട് പോകും, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. ആവക ദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തിലോ നമ്മുടെ മക്കളിൽ നിന്നോ ഒഴിവാക്കി കാര്യങ്ങൾ അവർ നല്ല നിലയിലെത്തണം. കല്യാണ തടസ്സം ഉണ്ടാവും, ജോലി തടസ്സം ഉണ്ടാവും, പ്രശ്നങ്ങൾ ഇങ്ങനെക്കുറിച്ച്, കാരണം ആലോചനകൾ വന്ന് ഒന്നും ഉറയ്ക്കുന്നില്ല. അപ്പോൾ ഈ മേടമാസക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഇതിനെ ശരിയായുള്ള സ്വസ്തിക പത്മമിട്ട് ശ്രീസ്വസ്തിക പൂജ ചെയ്താൽ മാത്രം മതി. അത് ഗൃഹത്തിൽ ചെയ്തിട്ട് 3 നാളികേരം ഗണപതി ഭഗവാൻ ഉടക്കുക, തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാകും. വിവാഹമായിരുന്നാലും തൊഴിലിൻ്റെ കാര്യത്തിലായിരുന്നാലും ഭഗവാൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് മേടമാസിൽ ജനിച്ചിരിക്കുന്ന എല്ലാവർക്കും വിഘ്നേശ്വര പ്രീതിക്ക് വേണ്ടെന്ന് ചെയ്യുന്നത് നല്ലതാണ്. ഇടവമാസത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചോളം ഇതേ സംഗതി തന്നെ, ഗണപതി പൂജയും വിഘ്നേശ്വര പ്രീതിയും വേണം. അതോടൊപ്പം തന്നെ കുടുംബ പരദേവതയുടെ അനുഗ്രഹത്തിനായിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും മുടങ്ങിയവർക്കുള്ള ആ പ്രായശ്ചിത്വം ചെയ്യേണ്ടത്. പിതൃപൂജകൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. തിരുവോണം പ്രത്യേകിച്ച് ഇടവമാസക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില കാര്യങ്ങൾ, അതായത് ആകർഷണീയമായിട്ടുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ആകർഷണീയമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് നേടിയെടുക്കും. അത് സ്വർണ്ണമാകാം, വസ്ത്രമാകാം, വാഹനമാകാം, ഒക്കെയാകാം. നമ്മുടെ മനസ്സിലുള്ള സ്വപ്നം, ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാകും, അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വർഷമാണ് ഇടവമാസക്കാരെ സംബന്ധിച്ചോളം. ഇവിടെ ലക്ഷ്മി സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് ഭഗവതിക്ക് ഭഗവതി സേവ അമ്പലത്തിൽ ചെയ്യുന്നത് വളരെ വിജയ. മിഥുനമാസത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങളിൽ ചില ആൾക്കാരുമായിട്ട് അകലേണ്ട സാഹചര്യം ഉണ്ടാകും. അതായത് സ്നേഹബന്ധങ്ങൾ, അഫയറുകളൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ നുണയും പാരവെപ്പും കാരണം ഇപ്പോഴേ കുഴപ്പമായി കിടക്കുക, അത് വീണ്ടും വഷളാവാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കത് ശരിയാക്കിയെടുത്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്നത് വിഷ്ണു പൂജയാണ്. ഭഗവാൻ്റെ അമ്പലത്തിൽ പോയി, കൃഷ്ണസ്വാമിയുടെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ്റെ അമ്പലത്തിൽ പോയിട്ട് 3 മാസം തുടർച്ചയായിട്ട്, പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ തുളസി മാല ചാർത്തി അർച്ചന നടത്തിക്കഴിഞ്ഞാൽ അകന്ന ബന്ധങ്ങൾ, തെറ്റിദ്ധാരണ മൂലം വിട്ടുപോയ ബന്ധങ്ങളൊക്കെ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും, അനുകൂലമാണ്. ഈ തിരുവോണ ഫലം പ്രത്യേകിച്ച് നോക്കുമ്പോൾ മിഥുനമാസക്കാർക്ക് വളരെ നല്ല രീതിയിൽ വരാനുള്ള സാധ്യതയും ഉണ്ട്. ഇടവം മിഥുനം ഈ 2 മാസക്കാർക്കും വിഷ്ണു പൂജ ഉദ്ദേശിക്കുന്ന കാര്യലബ്ധി അനുകൂലമായിട്ട് വരും. മിഥുനമാസക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ, മിഥുനമാസത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് കരുതലോടുകൂടി ഇരിക്കണം. പലിശ കൊടുക്കേണ്ട, ബാങ്കിൽ നിന്ന് നോട്ടീസ്, മറ്റു കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ബിസിനസ്സിൽ തകർച്ച, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു കരുതലുണ്ടായിരുന്നാൽ വളരെ നല്ലത്. ഇവിടെയും ലക്ഷ്മി ചക്രം സ്ഥാപനത്തിലോ ഗൃഹത്തിലോ വെക്കുന്നത്
ഒരു പരിധിവരെ നമുക്കതിനെ പാച്ചപ്പ് ചെയ്യാൻ പറ്റും. ഇനി കർക്കിടക മാസത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചോളം തിരുവോണഫലം ചില കാര്യങ്ങളിൽ ചില ആൾക്കാരുടെ എതിർപ്പ് കാരണം നമ്മൾ മാനസികമായിട്ട് തളരാൻ പാടില്ല. ഇത് കുടുംബ പ്രശ്നങ്ങൾ, ഡിവോഴ്സ് വരെ ചിന്തിച്ചു പോകുന്ന ചില പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണ, അപവാദം, ചിലരുടെ സ്വാർത്ഥത, സ്വാധീനം, ഇതെല്ലാം നമ്മുടെ ലൈഫിനെ, കുടുംബജീവിതത്തെ പോറലേൽപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ ഐക്യമത്യ സൂക്തം അത് പൂജിച്ച് ധരിക്കേണ്ടത് ഗുണകരമായിരിക്കും. തെറ്റിദ്ധാരണ മാറി, നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കാം. വെറുതെ ഒരു ഫോൺ വിളിയുടെ കാര്യത്തിലോ മെസ്സേജിൻ്റെ കാര്യത്തിലോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് കാര്യം എന്തുവാ? നമ്മൾ കാരണം നമ്മുടെ കുട്ടികളും നമ്മളെ ബാക്കിയുള്ളവരും നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ, മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരാൻ പാടില്ല. ഇവിടെ ഐക്യമത്യ സൂക്തം, സംവാദ സൂക്തം, ഇത് ജപിച്ച് പൂജിച്ച് ധരിക്കുന്നത് വളരെ ഉചിതമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ മാസഫലത്തിൽ കൂടി പൊതുവെ നല്ലൊരു വർഷം, പ്രത്യേകിച്ച് അടുത്ത തിരുവോണത്തിന് മുമ്പ് നന്മയുടെയും സമൃദ്ധിയുടെയും വർഷമായിരിക്കും എല്ലാവർക്കും. ഈശ്വര കടാക്ഷത്തിൽ സന്തോഷം എല്ലാവർക്കും ഒന്ന് നല്ല രീതിയിൽ ഈ തിരുവോണം നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം.